Top station la tara con de video también en el coda moody tomo can mila te ira toda que full coda y moody como lo van de que otra que anda full coda y ഒരു ഓംലെറ്റ് ഇങ്ങോട്ട് നമ്മൾ ഓർഡർ ചെയ്തു അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചായയൊക്കെ കുടിച്ച് ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയിന്റിലേക്കാണ് പോണത്. ഇനി അവിടെ ചെന്നാൽ വ്യൂ പോയിന്റ് ഒന്നും കാണാൻ പറ്റൂല, ഫുള്ള് ഇതേ അവസ്ഥയായിരിക്കും. കോട മൂടി കിടന്നിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ വന്നത് ഡിസംബർ മാസമാണ്, അതുകൊണ്ടാണ് നല്ല മഞ്ഞും നല്ല തണുപ്പും. എന്താ പറയാ, ശരിക്കും നമ്മൾ ജാക്കറ്റ് മേലൊക്കെ തരിതരിയായി മഞ്ഞ് വീഴുന്നുണ്ട്. അമ്മാതിരി തണുപ്പാണ് ഇവിടെയൊക്കെ. നല്ല രീതിയിൽ ടൂറിസ്റ്റുകളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നിങ്ങൾ മൂന്നാർക്ക് വരുന്നുണ്ടെങ്കിൽ ടോപ്പ് സ്റ്റേഷൻ മിസ് ചെയ്യാതിരിക്കുക. മെയ് മാസമൊക്കെ വന്ന പൊളിയാണ്, ജനുവരി ഒക്കെ വന്ന പൊളിയായിരിക്കും. ഇവിടെ അധികം കാണുന്ന വണ്ടികളും കേരള, തമിഴ്നാട്,
വണ്ടികൾ തന്നെയാണ്. ടൂറിസ്റ്റുകൾ വരുന്നത് കേരളത്തിൽ നിന്നും തമിഴ്നാടിൽ നിന്നും ആണിപ്പോൾ. വേറെ എവിടെ നിന്ന് അങ്ങനെ വന്ന് തുടങ്ങിയില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇവന്മാരെ നമ്മൾ വരുന്ന വഴിയിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. ഇവർ കോഴിക്കോടുള്ളതാണ്. അപ്പോൾ ഇവരുടെ ഇവിടെ സ്റ്റേ ആണ്, ടോപ്പ് സ്റ്റേഷനിൽ ടെൻ്റ് സ്റ്റേ ആണ്. ഒരാൾക്ക് 1200 രൂപയാണ് പറഞ്ഞത്. എന്തായാലും നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നില്ല, നമ്മൾ തിരിച്ച് മൂന്നാർ ടൗണിൽ പോയിട്ട് അവിടെയാണ് സ്റ്റേ. ഈ പോലെ ചെന്നാലൊന്നും ഇല്ല, എല്ലാടി ഒരേ വ്യൂ, ഫുൾ കോടയാണ്. കോട മൂടിയിട്ടൊന്നും കാണുന്നില്ല. ഞാനിത് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്, അപ്പോൾ നല്ല വ്യൂ ആയിരുന്നു. അന്നേരം ഈ കോടയൊന്നും ഉണ്ടായില്ല. നല്ല രീതിയിൽ കാണാൻ പറ്റും ചുറ്റോടും. ഞാൻ ടോപ്പ് സ്റ്റേഷനിൽ മുന്നേ വന്നപ്പോഴും ഇപ്പോൾ വന്നപ്പോഴും രണ്ടും രണ്ട് ടൈപ്പ് കാഴ്ചകളായിരുന്നു. അതുകൊണ്ട് ഒരു മടുപ്പ് തോന്നിയില്ല. ഒന്ന് ഒന്ന് പോയിട്ട് അവറിൻ്റെ മുകളിലൊക്കെ കയറായിരുന്നു. ഇനിയിപ്പോൾ അടച്ചിട്ടിട്ടേ ഉള്ള കൊറോണേൻ്റെ സീൻ ഉള്ളതുകൊണ്ടായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും വീഡിയോയിൽ കുറവുകളുണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇത് മാറ്റം വരുത്തി ചെയ്യാൻ ശ്രമിക്കാം. ബൈ ബൈ.